2019 സെപ്റ്റംബർ 7 രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതും ISRO ശാസ്ത്രജ്ഞന്മാരുടെ ശ്രമങ്ങളും വിഫലമായ ദിവസം. ചന്ദ്രയാൻ 2-ൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടമായി. മരവിച്ചു നിന്ന ശാസ്ത്രജ്ഞ സമൂഹം വിക്രം ലാൻഡറിൽ നിന്ന് സിഗ്നലുകൾക്കായി കാതോർത്ത ദിനം. അവസാന നിമിഷമായിരുന്നു ചന്ദ്രയാൻ 2-ൽ നിന്ന് സിഗ്നലുകൾ നഷ്ടമായത്. എല്ലാം വിഫലമായിരുന്നില്ല. ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3-ലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ചന്ദ്രയാൻ 3-നെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചു വരുന്നത്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുകയെന്നതാണ് ലക്ഷ്യം. ബംഗളൂരിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഗ്രൗണ്ട് സ്റ്റേഷനാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത്. ലാൻഡിംഗ് പ്രക്രിയയ്ക്ക് വേണ്ട 15 മിനിറ്റ് കമ്പ്യൂട്ടർ ലോജിക് അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും നേരത്തെ തന്നെ ലാൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ജൂലൈ 14 മുതൽ ലാൻഡിങ്ങിന് തൊട്ട് മുൻപുള്ള നിമിഷം വരെ ഇൻസ്ട്രാക് വഴിയാണ് നിയന്ത്രണം നടത്തുന്നത്. എന്നാൽ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നത് മുതൽ മനുഷ്യനിർമ്മിത ബുദ്ധിയിലായിരിക്കും ലാൻഡറിന്റെ പ്രവർത്തനങ്ങൾ. ലാൻഡിംഗ് സമയമായി കണക്കാക്കിയിരിക്കുന്ന ഓഗസ്റ്റ് 23-ന് വൈകിട്ട് 5:47 മുതൽ 6:04 വരെ ലാൻഡറിന് ഭൂമിയിൽ നിന്ന് കമാൻഡ് നൽകാൻ കഴിയില്ല. കമാൻഡ് വഴി പ്രവർത്തിക്കുന്നതിന് പകരം AI പ്രോഗ്രാം വഴിയാണ് സുരക്ഷിതമായ ലാൻഡിംഗ് ലാൻഡർ സാധ്യമാക്കുക. ലൊക്കേഷൻ, വേഗത, ലക്ഷ്യം എന്നിവ മനസ്സിലാക്കാൻ ചന്ദ്രയാനിൽ സെൻസറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറയുന്നു. ലാൻഡർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ സിഗ്നലുകൾ നൽകുന്നതിന് ഒരു കമ്പ്യൂട്ടർ അൽഗോരിതം ഉപയോഗിച്ച് സെൻസറുകൾ നൽകിയിട്ടുണ്ട്. ലാൻഡറിലെ നാവിഗേഷൻ, ഗൈഡൻസ്, കൺട്രോൾ സിസ്റ്റം എന്നിവയും AI മുഖേനയാണ് പ്രവർത്തിക്കുക. ലാൻഡറിന് എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴെല്ലാം ലാൻഡറിന് ലാൻഡിങ്ങിനുള്ള പാതയിലേക്ക് കൊണ്ടുപോകുന്നതിനായി മാർഗനിർദ്ദേശവും നിയന്ത്രണ സംവിധാനവുമാണ് AI ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ബംഗളൂരുവിലെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക്, US ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, സ്പെയിനിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്റ്റേഷൻ എന്നിവയിലെ ഗ്രൗണ്ട് സ്റ്റേഷനുകൾക്കോ ചന്ദ്രയാൻ 2 ഓർബിറ്റർ വഴിയോ ചന്ദ്രയാൻ 3 ലാൻഡർ നേരിട്ടയക്കുന്ന സിഗ്നലുകളുടെ ഡേറ്റ ബംഗളൂരുവിലെ ദൗത്യ നിയന്ത്രണത്തിന് ലഭിക്കും. ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായി തിങ്കളാഴ്ച ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. സുരക്ഷിതവും മൃദുവായതുമായ ലാൻഡിംഗ് ലഭിക്കുന്ന തരത്തിലാണ് കോൺഫിഗറേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ISRO ചെയർമാൻ പറഞ്ഞു. ഇനി അഥവാ ലാൻഡിംഗ് സമയത്ത് എല്ലാ സെൻസറുകളും പരാജയപ്പെടുകയാണെങ്കിലും പ്രൊപ്പൽഷൻ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ലാൻഡിംഗ് നടത്തുകയും ചെയ്യും. 2 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തവണ ലാൻഡറിന് ഇറങ്ങാനാകും. തകരാറുകൾ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ കണക്കാക്കിയിരിക്കുന്ന 15 മിനിറ്റിൽ ചന്ദ്രനിൽ നിന്ന്, അതായത് 7.42 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ തന്നെ ഓൺബോർഡ് സെൻസറുകൾ ഇറങ്ങുന്നതിനായുള്ള കണക്കുകൂട്ടലുകൾ നടത്തും. 150 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അപകട സാധ്യതകൾ പരിശോധിച്ച് സുരക്ഷിതമായ ലാൻഡിങ്ങിന് ലാൻഡർ തയ്യാറെടുക്കുമെന്ന് സോമനാഥ് പറഞ്ഞു. ചന്ദ്രയാൻ 3-ൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും രാജ്യവും ശാസ്ത്രജ്ഞരും പ്രതീക്ഷിക്കുന്നില്ല.